ഉദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് രൂപപ്പെടുത്തുകയാണ് അല്ലാഹു പറഞ്ഞതായി രേഖപ്പെടുത്തുകയാണ് യതഖറബു ഇലയ്യൽ അബ്ദു ബിന്നവാഫിലി സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് എന്നിലേക്ക് എന്റെ അടിമകൾ കടക്കാൻ സാധിക്കുമേ എന്ന് അല്ലാഹു പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ വയദഹു അല്ലദീ യബ്തിശു ബിഹാ വരിജലഹു അല്ലദീ യംശി ബിഹാ അവന്റെ കണ്ണാകും അവന്റെ കാതാകും അവന്റെ കയ്യാകും ഞാൻ അവന്റെ കാലാകും. ഹദീസ് വിശാലമാണ്. പറഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് അടുത്തടുത്തടുത്തടുത്ത് വിലായത്തിന്റെ മർത്തബയിലേക്ക് അവൻ എത്താൻ സാധിക്കും. നമസ്കാരം ഫർള് മാത്രമല്ല, ഈ അഞ്ച് വഖത്ത് ഫർള് മാത്രമല്ല, അതിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ശ്രദ്ധിക്കണം. ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്ത് ശ്രദ്ധിക്കണം. സുബഹിക്ക് മുമ്പുള്ളതാകുന്ന രണ്ട് റക്അത്ത് സുന്നത്ത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അലം നശ്റഹി എന്ന സൂറത്ത് ഒന്നാമത്തെ റക്അത്തിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്നതാകുന്ന സൂറത്ത് അതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഓതുകയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടി ഓതി ആരെങ്കിലും രണ്ട് റക്അത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലിക അൽയൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു ഉണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാ ദിവസവും സുബഹിക്കുമ്പോൾ രണ്ട് റക്അത്ത് സുന്നത്ത് ഭയങ്കര ശ്രേഷ്ഠതയാണ്. മാഷാല്ലാഹ്, ഇത് പ്രഭാഷണം നടത്തി പല സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം ഓർമ്മപ്പെടുത്താറുണ്ട്. കാരണം ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ ഇത് അമൽ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ വിജയം കൈക്കൊണ്ടത് ഇന്നും വിളിച്ച് സന്തോഷം പങ്കു വെക്കുന്ന ധാരാളം ആളുകൾ. സാദ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ വിഷമമില്ല, പ്രയാസമില്ല, സന്തോഷകരമായ ജീവിതം. രാവിലെ പ്രഭാതത്തിൽ അവല് സുബൈക്ക് എഴുന്നേറ്റ് സുബൈ ബാങ്ക് വിളിക്കുമ്പോ രണ്ട് റക്കാത്ത് സുന്നത്ത് വീട്ടിൽ തന്നെ, വീട്ടിലാണല്ലോ സുന്നത്ത് നിസ്കരിക്കേണ്ടത്. വീട്ടിൽ സുന്നത്ത് നമസ്കാരം കൊണ്ട് നിങ്ങൾ ബറക്കത്തുണ്ടാക്കണം. വീട്ടിൽ നിങ്ങളുടെ നമസ്കാരങ്ങൾ കൊണ്ട് വീട് ബറക്കത്തുണ്ടാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സുന്നത്ത് നിസ്കരിക്കുക. നബിതങ്ങളുടെ ചര്യ അതാണ്. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കുക, വീട്ടിൽ ഖുർആൻ ഓതണം. അപ്പൊ രണ്ടറക്കാത്ത സുന്നത്ത് സുബൈയുടെ മുമ്പ് രണ്ടറക്കാത്ത സുന്നത്ത് അല്ലാഹു തആലാ കൊണ്ട് നിസ്കരിക്കുന്നു. നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹ അലം നശ്റഹി സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അതിനോടൊപ്പം രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു. ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ സൂറത്തുൽ ഫീൽ ഓതുക. അതിനോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് നിസ്കരിക്കുക. لم يجده في ذلك اليوم ألم من صلى سنة الصبح بألم ألم لم يجده في ذلك اليوم ألم അരെങ്കിലും സുബഹിയുടെ രണ്ടറക്കാത്ത് സുന്നത്ത് അലം അലം എന്ന് തുടങ്ങുന്ന സൂക്തം കൊണ്ട് നമസ്കരിച്ചവരുണ്ടോ അന്നത്തെ ദിവസം ഒരു വിഷമവും ഒരു പ്രയാസവും അവൻ ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രത്തോളം ഈ ആയത്ത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ബാസൂറിന്റെ അസുഖം, മൂലക്കുരുവിന്റെ അസുഖം, ഫിസ്റ്റുള്ളവർ ശ്രദ്ധിച്ചോ, അവരെല്ലാ ദിവസവും ഈ സൂറത്ത് ഓതി നമസ്കരിക്കുന്നവൻ ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അവന് ആ രോഗം ഉണ്ടാവൂല. അല്ലാഹു ശിഫ നൽകും, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. സൂറല്ലാന്റെ ഹദീസാണ്, അത് വെച്ച് അമലിച്ച ചെറിയ കാര്യമല്ല, ഭയങ്കര ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു വിഷമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഉണ്ടാവുകയില്ല. ഇത് ചെയ്ത് നോക്കിയെങ്കിലും അറിയൂ, ഒരു 15 ദിവസം ഈ രീതിയിൽ നിസ്കരിച്ച് നോക്കാം, അപ്പൊ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വരുന്നവരൊന്നും മുമ്പോട്ട് ഇരുന്നാൽ റാഹത്താവും. ഇനിയും വരുന്നവരൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ എത്ര താല്പര്യത്തിൽ മുമ്പോട്ടിരിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ സീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവും.
അപ്പൊ എല്ലാ ദിവസവും സുന്നത്ത് നമസ്കാരം നമ്മൾ നിത്യമാക്കാം. സുബഹിയുടെ സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള സുന്നത്ത്, അർബഅൻ ഖബ്ല ളുഹരി വ ബഅദുഹു, ളുഹറിന് മുമ്പ് നാല്, ളുഹറിന് ശേഷം നാലുണ്ട്. അസറിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, മഗ്രിബിന് ശേഷം രണ്ട് റക്അത്ത് ശക്തിമത്തായ സുന്നത്തുണ്ട്. ഇശായിന് ശേഷമുള്ള സുന്നത്തും ശക്തിമത്തായ സുന്നത്തും. 12 സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്ത്, ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത് സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ളതാകുന്ന സുന്നത്ത്, ഇശായിന് ശേഷമുള്ളതാകുന്ന രണ്ട് റക്അത്ത് സുന്നത്ത്. ഈ സുന്നത്തുകൾ കൃത്യമാക്കി ഒരു വ്യക്തി നമസ്കരിച്ചു പോയാൽ ദഖലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. സുന്നത്ത് നിസ്കരിക്കുന്നവൻ എന്ത് നിസ്കരിച്ചിരിക്കണം? പറന്ന് നിസ്കരിക്കണം. അല്ലാതെ ഈ സുന്നത്ത് മാത്രം പോരാ. ളുഹറിന് മുമ്പുള്ള നാല് റക്അത്തും ളുഹറിന് ശേഷമുള്ള നാല് റക്അത്ത് സുന്നത്തും നിത്യമായി നമസ്കരിച്ചാൽ നരകം അല്ലാഹു അവൻ ഒഴിവാക്കി കൊടുക്കുമെന്നും സയ്യിദുന റസൂലുള്ളാഹി. ഒക്കെ ഹദീസാണ്, ഓതാ നമ്മ ഇല്ലാതെ ധൃതി പറഞ്ഞു പറഞ്ഞു പോകുന്നത് ഒക്കെ ഹദീസാണ്. ളുഹറിന് മുമ്പുള്ള നാല് റക്അത്ത്, ളുഹറിന് ശേഷമുള്ളതാകുന്ന നാല് റക്അത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫർള് നിസ്കരിക്കുന്നവർക്കായി പറയുന്നത് കേട്ടോ, ഫർളില്ലാത്ത ഹൈവാനോട് പിന്നെ ഇത് എത്ര ഹദീസ് എന്താ കാര്യം? നാല് റക്അത്ത് ഫർള് ളുഹറില്ലാത്തവനോട് ളുഹറിന് മുമ്പുള്ള നാല് റക്അത്തിനെ പറ്റി മഹത്വം പറഞ്ഞിട്ട് യാതൊരു കാര്യവും. ഫർള് നമസ്കാരം നിത്യമാക്കി കൊണ്ടുപോകുന്നവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ് ഈ പറയുന്നത്. സുന്നത്തിലൂടെ അടുക്കാൻ പറ്റും. റബ്ബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതൊക്കെയാണ്. അല്ലാതെ വേറെ വഴിയില്ല. നമസ്കാരത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. بسم الله الرحمن الرحيم واسجد واقترب പിന്നെ ഒരു അടുത്ത മാർഗം സുജൂദിലൂടെ അടുക്കാം. വസ്ജുദ്, നീ സുജൂദ് ചെയ്യണം. വഖ്തരിബ്, റബ്ബിനേക്ക് നീ അടുക്കണം. എങ്ങനെ അടുക്കാം? എങ്ങനെ കൂടുതൽ അടുക്കാൻ പറ്റും? സുജൂദിൽ അടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ സുന്നത്ത് ഫർള് നമസ്കാരത്തോടൊപ്പം സുന്നത്തുകൾ അധികരിപ്പിക്കുക. അത് സുന്നത്ത് നമസ്കാരങ്ങൾ പെടും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാകുന്ന തിരുസുന്നത്തുകളെല്ലാം പെടും. അതെല്ലാം എടുക്കുന്നതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന വേളയിൽ, സുന്നത്ത് നമസ്കാര വേളയിൽ സുജൂദിന് ഒരല്പനേരം വെറുതെ കിടന്നാ പോരാ. അവിടെ നിക്കറുണ്ട്. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി മൂന്ന് പ്രാവശ്യം പറഞ്ഞു. പിന്നീട് അധികരിപ്പിക്കേണ്ടത് ഏതാണ്? അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമത്തു വലക അസ്ലംതു ഖശഅലക സമഈ വബസരീ വമുഖീ വഅളമീ വഅസബീ വമസ്തഖല്ലത ബിഹി ഖദമീ. ദുർക്കൂഇലുണ്ട്, ഇതേപോലെ സുജൂദിലുണ്ട്. റുക്കൂഇലാവുമ്പോ അല്ലാഹുമ്മ ലക്ക റക്അത്തു, നിനക്ക് വേണ്ടി ആ റുക്കൂഇ ചെയ്തു. സുജൂദിലാവുമ്പോ അല്ലാഹുമ്മ ലക്ക സജദ്തു, നിനക്കാണ് സുജൂദ് ചെയ്തു. ഈ വാക്ക് മാത്രം വ്യത്യാസമുള്ളൂ. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമത്തു വലക അസ്ലംതു ഖശഅലക സമഈ വബസരീ വമുഖീ വഅളമീ വഅസബീ വമസ്തഖല്ലത ബിഹി ഖദമീ. ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ. ഖുർആനിലുള്ള എല്ലാ ദുആകളും നിനക്ക് ദുആ ചെയ്യാം. നിനക്കറിയാവുന്ന സുന്നത്താക്കപ്പെട്ടതാകുന്ന ദുആകൾ അറബിയിൽ ചെയ്യണമെന്ന് മാത്രം, മലയാളത്തിലാകാൻ പാടില്ല. പഠിച്ചവനെ നമ്മ കാത്തോണേ എന്ന് പറഞ്ഞ അറബ് ഇക്കാരൻ പോയി എല്ലാം വീട്ടിൽ പോയാ മലയാളം പറയാൻ പറയാം. അറബിയിൽ നിനക്കൊന്നും പറയാം. നിന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബിനോട് നിനക്ക് ഇറക്കി വെക്കാം. ഒറ്റയ്ക്കുള്ള സുന്നത്ത് നിസ്കരിക്കാൻ ഇമാമിനോടൊപ്പാണെങ്കിൽ ഇമാം വീട്ടിൽ പോയിട്ടുണ്ടാവും, സലാം വീട്ടിട്ട് നിന്നെ കാത്തിരിക്കുന്നു. സുജൂദി കടന്ന് ഇതെല്ലാം പറഞ്ഞിട്ട് എഴുന്നേക്കുമ്പോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. നാലാള് കാണുക കുറെ നേരം സുജൂദി കിടക്കാനും അല്ലേ പറയാം. നമ്മുടെ വീട്ടിൽ പോയി സുന്നത്ത് നിസ്കരിക്കുന്ന വേളയിൽ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. ദുഹാ നമസ്കാരമുണ്ട്. മഗ്രിബിന് ഇശായിനും ഇടയിലുള്ള അവ്വാബീൻ എന്ന് പറയുന്ന സുന്നത്ത് നമസ്കാരം ആറ് റക്അത്ത് പഠിപ്പിക്കുന്നു. വിത്ര നമസ്കാരം 11 റക്അത്ത് ഉണ്ട്. അങ്ങനെ സുന്നത്ത് എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. യാത്രക്കാരൻ ഏത് ചെറിയ യാത്ര പോയാലും രണ്ട് റക്അത്ത് സുന്നത്ത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. യാത്ര പോവാൻ
ആ യാത്ര പോകുമ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് കാസർഗോഡ് പോവുകയാണ്. രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് യാത്ര പോയി. ആ യാത്രയിൽ വലിയ രണ്ടരക്കാത്ത് യാത്രയുടെ സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഒന്നോടത്തേക്ക് വിലക്ക് അഭിമുഖമായിരുന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ കുല്യായുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് രണ്ടാമത്തെ റക്അത്തിലും ഓതി നിസ്കരിക്കാൻ യാത്രയിൽ ഉണ്ടാവും. മക്കള് പരീക്ഷയ്ക്ക് പോവാൻ, സ്കൂളിലേക്ക് പോവാൻ, നീ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദുനിയാവിന്റെയും ആഹാരത്തിന്റെയും എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിക്കോ, ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്ന വേളയിൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കും. ഇങ്ങനെ സുന്നത്തുസ്കാരങ്ങളിൽ ധാരാളമാണ്. നമുക്ക് പലതും അറിയാം, പല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാത്തിലും ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരം തഹജ്ജുദ് എന്ന് പറയുന്ന മഹനീയമായ സുന്നത്ത് നമസ്കാരം രാത്രിയിൽ രണ്ടരക്കാത്ത് സുന്നത്ത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം ഈ നമസ്കാരം വേണം. രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് വരൽപ്പം ചെറിയൊരു ഉറക്കാണെങ്കിൽ മതി. ഉറങ്ങുന്നതിന് തഹജ്ജുദ് തുടങ്ങി ഉറങ്ങാത്തവനില്ല. ഉറങ്ങി എഴുന്നേറ്റ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് ഏറ്റവും ചുരുങ്ങിയത്. ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാം, അൽഹംദുലില്ലാ കഴിയുന്നവർ അങ്ങനെ ആയിക്കോട്ടെ. ബാങ്ക് വിളിക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റിട്ട് രണ്ടരക്കാത്ത് തഹജ്ജ് നിസ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാഷാല്ലാ, ജീവിതത്തിൽ വലിയ വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം നുകരുന്ന മക്കളാണോ, വിദ്യ അവർ നുകരുന്നതിൽ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. വീട്ടിൽ കുടുംബം നോക്കുന്നതാകുന്ന ഭാര്യയാണോ കുടുംബിനിയാണോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ഭർത്താവ് പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. ഭാര്യ ഇവിടെ രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാത്ത് തഹജ്ജ് നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യണം, അല്ലാഹു കബൂലാക്കട്ടെ. ഭർത്താവ് എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, തന്റെ മക്കൾക്ക് വേണ്ടിയും ഭാര്യയും സന്താനങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒക്കെ ദുആ ചെയ്യുന്നു, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും. അങ്ങനെ ചെയ്തു നോക്ക് നിങ്ങൾ. നിങ്ങൾ അന്യമതത്തിലാകുന്ന സഹോദരങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കി, രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അവരുടെ ദേവാലയങ്ങളിൽ പോകേണ്ടവർ അതിന് പോകുന്നുണ്ടോ? നമ്മുടെ പള്ളിയിൽ അല്ലാഹ് പറ്റരുതെന്നില്ല, വരികാണത്തിന് കുളിക്കത്തുമില്ല നനയ്ക്കത്തില്ല. പെരുന്നാളിലെന്ന് മാത്രമാണ് കുളിച്ചു വരുന്നത്, അല്ലാത്ത ഒറ്റവർക്ക് പെരുന്നാളിലെന്ന് പറയുന്നത് ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു ആരാണ് കൃത്യമായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവർ? വസ്ത്രവിധാനത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നവർ? നാഥനായ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ പോകുമ്പോ നല്ല വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടോ? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നതാകുന്ന സഹോദരിമാരുടെ മുസല്ല ഒന്ന് ശ്രദ്ധിക്കും, അവരുടെ നിസ്കാര കുപ്പായി ഒന്ന് നോക്കി. 81 ഗൾഫിൽ പോയിട്ട് വന്നപ്പോ ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത മുസല്ലയാണ്, തീരെ മുക്കി മുക്കി അതൊരു കോലത്തിരായി. അതൊന്നും മാറ്റാറില്ല. നല്ല വസ്ത്രം നമുക്കില്ല, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. ബാക്കി കല്യാണത്തിനും ആർഭാടങ്ങൾക്കും ക്ലോസറ്റിൽ നിന്ന് കേക്ക് തോണ്ടി നാക്കിലേക്ക് വെക്കാനും ഒക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളും വസ്ത്രവിധാനവും ഒക്കെ നമുക്കുണ്ട്. ഇപ്പൊ കല്യാണത്തിന്റെ വിഷയങ്ങൾ നടക്കുന്നില്ല, അപ്പൊ അതിലേക്ക് പോകുന്നില്ല. ചെറുപ്പക്കാരെ മാപ്പ് പറഞ്ഞതുകൊണ്ട് നമ്മള് പിന്നെ അതിലേക്ക് വിടുന്നില്ല. ക്ലോസറ്റ് മോഡല് കേക്കുണ്ടാക്കി വെച്ചിട്ട് തോണ്ടി കളിക്കാം, നല്ല തീട്ടം വാരി നാക്കി വെക്കുക, അതിനൊക്കെ ഇഷ്ടം. അതിനൊക്കെ ഇടുമ്പോഴും നല്ല കോട്ടും സൂട്ടും, പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രം. സമൂഹ വിടംബരെ എത്തിപ്പോയി, പടച്ചറബിന്റെ മുന്നിൽ നിൽക്കുമ്പോ നല്ല വസ്ത്രമില്ല. ചിന്തിക്കും, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നവരുണ്ടോ? നമസ്കരിക്കാൻ പോകുമ്പോ നല്ലൊരു ശുഭ വസ്ത്രം, വെള്ള വസ്ത്രം കൃത്യമായി ധരിക്കുന്നവരുണ്ടോ? തലയിൽ തൊപ്പി വെക്കുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട വസ്ത്രവിധാനമാണോ നമ്മൾ ധരിക്കുന്നത്? നമ്മുടെയൊക്കെ നമസ്കാരം എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല? ചിന്തിക്കേണ്ടതുണ്ട്, ഇനിയും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനിയും നമ്മൾ ചിന്ത വെച്ചിട്ടില്ല എങ്കിൽ എവിടെ എത്തും? എന്തുകൊണ്ട് നമസ്കാരം പാഴായി പോകുന്നു? ഞാൻ 5 വക്ത് നിസ്കരിക്കുന്നവരാണ് ഉസ്താദെ, എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ മഹാമാരിയെ തൊട്ട് കാവല് നൽകിയില്ല. എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊറോണ വന്നു, പലരും പറയുന്ന നിന്റെ വസ്ത്രവിധാനത്തിലും നിന്റെ ഭക്ഷണത്തിലും നിന്റെ പാർപ്പിടത്തിലും ഒക്കെ പലിശ കടന്നു വന്നിട്ടുണ്ടോ? ചിന്തിക്കണം. നിന്റെ നമസ്കാരം കൃത്യത പാലിച്ചിട്ടുണ്ടോ? അതിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വന്നിട്ടുണ്ടോ? നീ നാഥനായ റബ്ബിലേക്ക് നിന്റെ വിഷമങ്ങൾ പങ്കുവെക്കാൻ ഒരു 5 മിനിറ്റ് എങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നീ തയ്യാറായിട്ടുണ്ടോ? തങ്ങൾ പറയുകയാണ്
ഒരു അടിമ അടിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതെന്നറിയുമോ? അവൻ സുജൂദിലായിരിക്കുകയാണ്, അവൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹു തൗഫീക് തരട്ടെ. സുജൂദിൽ കിടക്കുമ്പോ ശരിക്കും ദുആ രക്കണം. ഇനി ദുആ നമ്മൾ പഠിക്കണം. അറബിയിൽ ശരിക്കും ദുആ രക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. ഇനി അറബി എന്ന് അറിയില്ല, മലയാളത്തിൽ വിഷമങ്ങൾ മനസ്സുകൊണ്ട് പറയും. പറയണ്ട, ലഫ്ളോ ചിരിക്കാൻ പാടില്ല, മനസ്സുകൊണ്ട് പറയാനില്ല, മനസ്സുകൊണ്ട് സംസാരിക്കാം. അതൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഒരാളിങ്ങനെ ഇരുത്തിയിട്ട് നമ്മൾ മറ്റവനിങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കണം. കാണിക്കുമ്പോ തന്നെ അവര് തിരിയുന്നുണ്ട് സംഭവം എന്താണ്. അത് പോയി എടുത്ത് മാറ്റാനാണ് ഇയാളും പറയുന്നത്. നമ്മളിങ്ങനെ ചിലരെ കളിയാക്കിയിട്ട് ഇങ്ങനെ കാണിക്കില്ല, പോസ്റ്റ് കാണിക്കില്ല. അങ്ങനെ കാണിക്കുന്നവന് പിന്നെ പടച്ചോറപ്പിനോട് മനസ്സുകൊണ്ട് പറഞ്ഞു നല്ലതുപോലെ പറയാൻ പറ്റും. അറബിയിൽ അറിയില്ല, ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്തോ, മനസ്സുകൊണ്ട് റബ്ബിനോട് സംസാരിക്കും. വിഷമങ്ങളൊക്കെ പറയും, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറയും, സാമ്പത്തികമാകുന്ന എല്ലാ പരാധീനതകളും പറയും, എല്ലാം റബ്ബ് അറിഞ്ഞു വരുത്തും. ഈ റബ്ബിനോടൊന്ന് പറയണം, മനസ്സ് തുറക്കണം, അതിനാണ് നമസ്കാരം. عباد بن ابي طلحه رضي الله تعالى عنه പറയുകയാണ്, سالت ثوبانا ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാൻ റളിയല്ലാഹു അൻഹുനോട് ചോദിക്കുകയാണ്, യാ സൗബാൻ സൗബാനേ അല്ലിംനി അലാ അമലിൻ യുഖരിബുനി ഇലല്ലാഹ്. മിഅദാദ് ബിൻ അബി തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായ സൗബാനോട് ചോദിക്കുകയാണ്, സൗബാനേ സൗബാനേ എനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകുന്ന ഒരു അമൽ പഠിപ്പിച്ചു തരണേ, പഠിപ്പിച്ചു തരണേ. സൗബാൻ റളിയല്ലാഹു തആല അൻഹു അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ്, സൽതു റസൂലല്ലാഹ് ഞാൻ ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. സൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക, ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത്, അലൈക ബികസറത്തി സുജൂദ്, ഈ പരിശുദ്ധമായ നമസ്കാരത്തിൽ സുജൂദ് അധികരിപ്പിക്കണേ, സുജൂദ് അധികരിപ്പിക്കണേ. ഫൈനക ലാ തസ്ജുദു ലില്ലാഹി സജദത ഇല്ല റഫഅക അല്ലാഹു ബിയാ ദറജാ വഹുതൻക ബിഹാ ഖതിയാത. നീ ഒരു സുജൂദ് ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലേക്കുള്ള പദവി നിനക്ക് ഉയർത്തുകയാണ്. ഓരോ സുജൂദും നീ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യുമ്പോ, ഓരോ സാഷ്ടാംഗവും റബ്ബിന്റെ മുന്നിൽ നീ സമർപ്പിക്കുമ്പോ അല്ലാഹു നിനക്കൊരു ദറജ ആഖിറത്തിലേക്ക് ഉയർത്തി തരുകയാണ്. നിന്റെ ഒരു പാപം അല്ലാഹു താഴ്ത്തി കളയുകയാണ്, ഒരു പാപത്തെ അല്ലാഹു ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് സുജൂദ് നീ അധികരിപ്പിക്കണേ, സുജൂദിലൂടെ അല്ലാഹുവിനെ കടക്കാൻ കഴിയുമെന്ന് എന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് സൗബാന റളിയല്ലാഹു അൻഹു മിഅദാദ് ബിന തൽഹയോട് പറഞ്ഞുവെങ്കിൽ, കാസറോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, നമസ്കരിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ്, പക്ഷേ നമസ്കാരത്തിൽ നാം സുജൂദ് ദൈർഘ്യത വെക്കുന്നില്ല. ആ സുജൂദിലെ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, ചോദിച്ചു വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറക്കുകയാണ്, അറക്കുകയാണ്. അതുകൊണ്ട് സുജൂദിലേക്ക് കൂടുതലായി അടുക്കണേ. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് സുജൂദ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് തരട്ടെ. സുജൂദിൽ ഇന്ന് മുതൽ എപ്പോഴും നമ്മൾ അങ്ങനെ കിടക്ക, സുജൂദിൽ അങ്ങനെ കടന്നു പോയിക്കെ നമ്മുടെ ഈ നട്ടലിന് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ പോകും, രക്തത്തിന്റെ നല്ല പ്രവാഹം ഓട്ടോ തലകുത്തി കിടക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് പൊസിഷനിൽ തന്നെ നമ്മുടെ കറക്റ്റ് ചുമലിന് നേരെ കൈകൾ വെച്ച് നല്ല റാഹത്തായിട്ട് കടന്നു പോയിക്കേ. തുടയല് നമ്മുടെ ഈ വയറിനോട് ചേരാൻ പാടില്ല. പുരുഷന്മാര് കിടക്കുമ്പോഴത്തേക്ക് അല്ലാഹു റാഹത്തായിട്ട് കിടക്കും, തലയാണേൽ വെച്ചു കൊടുത്ത് അങ്ങനെയല്ല. അത് പെണ്ണുങ്ങളാണ് അങ്ങനെ വേണ്ടത്, അവരുടെ തുടയും അവരുടെ വയറും ചേരുക, അതോടൊപ്പം തന്നെ കൈ രണ്ടും ഇങ്ങനെ പരത്തിയിട്ടിട്ട് മാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കടന്ന് സുരൂതിയാണ്. സ്ത്രീകളുടെ നാടല്ല,
എന്തുകൊണ്ട് അവരുടെ മാരുടെ ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റില്ല. അവരിങ്ങനെ മസിലി പിടിച്ച് ഇങ്ങനെ ഉയർത്തി അതുകൊണ്ട് അവരോട് അങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഇസ്ലാം മതം എത്രത്തോളം സുരക്ഷിതത്വം നൽകുന്ന മതമാണ്. പുരുഷന്മാരെന്ത് ചെയ്യണം? നല്ലതുപോലെ കൈ നല്ല റാഹത്തായിട്ട് വയറിങ്ങോട്ട് പൊട്ടാൻ പാടില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റാഹത്തുണ്ടാവും. ആ സുജൂദ് ഒരു മിനിറ്റ് ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ നിർണയിച്ചിരിക്കുമ്പോൾ പറഞ്ഞു ശരിയാണ്. നല്ല ബ്ലഡിന്റെ സർക്കുലേഷൻ നമുക്കാരും വീട്ടിൽ പോയിട്ട് തലകുത്തി മറിയില്ലായിരിക്കും. എന്തോ ആയിക്കോട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്തു നോക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. അപ്പഴേ ഉന്മേഷം. നമസ്കാരം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നല്ല ഒരു അമലായത്? നല്ല ആരോഗ്യം കിട്ടും നമസ്കാരം ചിട്ട വെച്ച. സുന്നത്തുകൾ അധികരിപ്പിക്കുന്നത് കൂടുമ്പോൾ നല്ല ഉന്മേഷമുണ്ടാവും. എനിക്ക് നല്ല സ്ഥലമായിക്കോട്ടെ, നല്ല ഉന്മേഷം വേണം, നമസ്കാരം കറക്റ്റായ മതി, വേറൊന്നും വേണ്ട. സുന്നത്തുകൾ അധികരിപ്പിക്കാം. ഈ ഓട്ടോ ചാട്ടോ ഒക്കെ നിനക്ക് ഇവിടെ കിട്ടും. എല്ലാ വ്യായാമം രക്തത്തിന്റെ പ്രവാഹം കറക്റ്റാവും, ബ്ലഡിന്റെ സർക്കുലേഷൻ കറക്റ്റാവും, എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. അതല്ലേ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമായ അമലേതാണ്? ഇത് ചെറുപ്പത്തിൽ മദ്രസത്തിൽ പഠിച്ചുള്ളൂ, അല്ലാത്ത ചെയ്തിട്ടില്ല. നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഓടുക, പറഞ്ഞ് നിസ്കരിക്കാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. എന്നാലും സുനത്ത് സുനിക്ക് അകത്തോട്ട് കയറൂല. പള്ളിയുടെ അവിടെ ഇത് വീട് വലിച്ചോണ്ടിരിക്കുക, ബാത്റൂമിൽ കയറി അവിടെ കുത്തിവീടി. അല്ല അല്ല, പുതിയ പള്ളി ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും കുത്തിവീടി കൊണ്ടുവന്നറിയും. അതാ നമ്മുടെ പരിപാടി. വീടി വലിക്കാൻ വേണ്ടി കയറുക പള്ളിയുടെ ഓഫീസിൽ. വീട്ടിൽ നിന്ന് വരുന്ന തന്നെ ഇവിടെ റാഹത്തായിട്ട് വെളിക്കിറങ്ങിയിട്ട് പോവാ. അങ്ങനത്തെ നീയത്തിലുള്ള ഇവിടെ അല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ്. പള്ളിയിലെ ബാത്റൂം കാണുമ്പോ, ടോയ്ലറ്റ് കാണുമ്പോ റാഹത്താകണം. അതിനുവേണ്ടി നീയത്ത് വെക്കുന്ന ചില ആളുകൾ, വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ചില വഴിയാത്രക്കാർ അങ്ങനെയുള്ള ആളുകൾക്ക് കൃഷിയല്ല, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ചില ആളുകൾ ഇതിന്റെ സിഗരറ്റ് വലിക്കാൻ മുറുക്കാൻ വരച്ചാൽ അവിടെ ഒക്കെ തുപ്പി ഹറാവാക്കി പള്ളിയുടെ പോലെ. മിക്ക പള്ളികളിലും തുപ്പിയിട്ട് അവിടെ ഒക്കെ ഹറാവാക്കി എത്ര വൃത്തിയാക്കിയാലും ശരിയാവും. ഇത് ഇത്രയും കാശ് മുടക്കി റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാം ഹറാവാക്കാൻ വേണ്ടി തന്നെ ആളുകൾ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പള്ളിയിലേക്ക് പോകാൻ തന്നെ സാധിക്കുക എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ചെല്ലാൻ സൗഭാഗ്യം കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്, ഭാഗ്യമാണ്. പള്ളിയുമായി ബന്ധപ്പെടുക, പള്ളിയിൽ എപ്പോഴും സഹവസിക്കുക, ആ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമുള്ളവർക്കാണ്. വീട് നിനക്കൊരു അഭയ കേന്ദ്രമായത് അതുകൊണ്ടാണ്. വീട്ടിൽ കയറുമ്പോ ഏത് കാല് വെച്ച് കയറണം? വലത് കാല്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാല്? ഹജ്ജിന് പോയാൽ ഏത് കാല് വെച്ചാ മതി? ചിലര് ഹജ്ജിന് പോകുമ്പോ ഇങ്ങനെ കളിക്കാം, ഏത് കാല് വെക്കണോ വെക്കണോ. അവസാനം ഒരുത്തനുണ്ട് രണ്ട് ചാട്ടം കൊടുക്കണം, അപ്പൊ പിന്നെ ആർക്കും മസല ഒരു കുഴപ്പമില്ല. ഇടതുകാല് വെക്കണോ വലതുകാല് വെക്കണോ, അതാ ആശങ്ക. കാരണം ഹജ്ജ് എന്ന് പറയുന്നത് വലിയൊരു അമലല്ലേ, എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, എന്ത് കാര്യത്തിൽ പോയൊരു വീട്ടിൽ നിറങ്ങുമ്പോ പള്ളിയിലേക്ക് കയറുമ്പോ വലത് കാല്, അതേപോലെ വീട്ടിലേക്ക് കയറുമ്പോഴുള്ളത് പോലെ തന്നെ പള്ളി അഭയകേന്ദ്രമാണ്. കാരണം അല്ലാഹുവിന്റെ വീടാണ് ഇത് ഏറ്റവും വലിയ അഭയകേന്ദ്രം. അതുകൊണ്ടാണ് എന്ത് വിഷമം ഉണ്ടായാലും നബിതങ്ങൾ സ്വന്തം വീട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പള്ളിയിൽ ചെന്ന് അല്ലാഹുവിന്റെ മുന്നിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് വിഷമം പറയും. സയ്യിദുനാ റസൂലുള്ളാഹ്. കാരണം വീട്ടിലുള്ളവരെക്കാളും നാട്ടുകാരോടും കൂട്ടുകാരോടും അയൽവാസികളോടും ബന്ധുക്കളോടും ഒക്കെ വിഷമങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പടച്ചിറപ്പിനോട് പറയലാണെന്ന് പരിശുദ്ധ പ്രവാചകൻ തിരുനബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു. പ്രവാചകൻ നേരെ ചെല്ലുന്നത് പള്ളിയിൽ നിന്നിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് പറയും. അല്ലാഹുവിനോട് നമ്മളും അങ്ങനെയാകണം.
പള്ളിയിലെത്താൻ ഭാഗ്യം ക്രമിക്കാന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ അർശന്റെ തണൽ ലഭിക്കുന്നത് ആർക്കാണ്? ഏഴ് വിഭാഗം എണ്ണിയതിൽ പരിശുദ്ധ പ്രവാചകൻ എണ്ണുകയാണ്. അള്ളാഹുവിന്റെ പള്ളിയുമായി ഹൃദയബന്ധമുള്ളതാകുന്ന ആൾക്ക് അർശന്റെ തണൽ അല്ലാഹു നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന വിചാരണ ചെയ്യുന്ന വേളയിൽ എല്ലാ ജനകോടികളും വിറങ്ങലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ഒരു വിഭാഗത്തെ അല്ലാഹു പൊതിയുമത്രേ. അവന്റെ ഹൃദയം എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നവനാണ്. രാവിലെ സുബ്ഹി നമസ്കരിക്കാൻ പള്ളിയിൽ വന്നവനാണ്. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും അവന്റെ ചിന്തയിലാണ് ദുഹറിന് പള്ളിയിൽ എത്തണമെന്നുള്ള ചിന്തയാണ്. ദുഹർ നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത ഇതാ അസ്ഹർ നമസ്കാരത്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് വരണമെന്നുള്ളതാണ്. അടുത്തിന്റെ ബാങ്കുവിന്റെ വിളി, മഗ്രിബിന്റെ ബാങ്കിന്റെ മൊഴി, അത് കേൾക്കുമ്പോൾ തന്നെ സുന്ദരമായ ആ ബാങ്കിന്റെ മധുരമൊഴി കർണനാദത്തിലേക്ക് അലയൊന്ന് കൊള്ളുന്നതിന് മുമ്പ് തന്നെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്നുള്ള ചിന്തയാണ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള മനോഹരമാകുന്ന ശബ്ദം അവൻ ഇതാ കർണപുടത്തിലെ കലയോട് കൊള്ളുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ വരണേ എന്നുള്ള ചിന്തയാണ്. ഈ ചിന്ത വെക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പള്ളിയിൽ പ്രവേശിച്ചവന് അർശിന്റെ തണൽ എന്നല്ല പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയ ബന്ധപ്പെട്ട് കിടക്കുന്നവൻ അവൻ അർശിന്റെ തണൽ.